പോലീസ് മർദ്ദനത്തിൽ കർഷകർ കൊല്ലപ്പെട്ട ഹരിയാനയിൽ കർഷകരുടെ മഹാപഞ്ചായത്തിന് തുടക്കം. കർണാലിലാണ് നൂറുകണക്കിന് കർഷകർ ഒത്തുകൂടിയിരിക്കുന്നത്. മഹാപഞ്ചായത്തിന് ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, തുടർച്ചയായി മഹാപഞ്ചായത്തുകൾ നടത്തുകയാണ്. യു പിയിൽ ഇന്നലെ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ഇവിടെയും അത് തന്നെയാണോ അവസ്ഥ? നിരവധിയായ ആളുകൾ പങ്കെടുക്കുന്നുണ്ടോ ഈ മഹാപഞ്ചായത്തിൽ? രഞ്ജിത്ത്, മഹാപഞ്ചായത്തിലേക്ക് ഇനിയും കർഷകർ എത്തും എന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ വലിയൊരു ജനസഞ്ചയമായി ഈ പ്രതിഷേധം മാറും എന്ന് തന്നെയാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് കർണാലിൽ ആസൂത്രണം നൽകിയിട്ടുള്ളത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ 8 മാസത്തിലധികമായി കർഷകർ പ്രതിഷേധത്തിലാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കർഷകർ സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരാകട്ടെ ചർച്ചയ്ക്ക് കർഷകർ തയ്യാറാകണമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മഹാപഞ്ചായത്തുകൾ ചേരുന്നതിന് വേണ്ടി കർഷക സംഘടനകൾ തീരുമാനിക്കുകയും അങ്ങനെ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്നു ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെയാണ് കർണാലിലും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. കർണാലിലേക്ക് വരികയാണ് എങ്കിൽ കഴിഞ്ഞ ദിവസം ഈ കർഷക പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുണ്ടായ സമരം ലാത്തി ചാർജിൽ കലാശിക്കുകയും അങ്ങനെ കർഷകർക്ക് നേരെ പോലീസ് ബലപ്രയോഗം നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു കർഷകൻ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഈ ലാത്തി ചാർജിനടക്കം നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥന് എതിരെ കൊലക്കുറ്റം ചുമത്തി നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടുവെങ്കിലും അതിന് സർക്കാർ തയ്യാറാകാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കർണാൽ തന്നെ മഹാപഞ്ചായത്തിനുള്ള വേദിയായി കർഷകർ തെരഞ്ഞെടുത്തത്. കർണാലിൽ മഹാപഞ്ചായത്ത് നടത്താൻ തുടക്കത്തിൽ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. പക്ഷേ മഹാപഞ്ചായത്തുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് കർഷകർ ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ഇടവേളയിലേക്ക് പോകണം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.